എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നോ കൂട്ടുകാർ ചെയ്യാൻ ആശയം വരുന്ന വരികൾ കണ്ടെത്തുക അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക മാതൃക പോലെ മാറ്റി എഴുതാം കവിതകൾക്ക് ഒരേ ഈണവും താളവും കിട്ടിയതെങ്ങനെയെന്ന് കണ്ടെത്തുക താരാട്ടുപാട്ടുകൾ ശേഖരിക്കുക അപ്പോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാട്ടോ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ ആദ്യത്തെ പ്രവർത്തനം വരികൾ കണ്ടെത്താം എന്നുള്ള പ്രവർത്തനമാണ് കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്ന ആശയം വരുന്ന വരി ഏതാണെന്ന് കണ്ടുപിടിക്കണം കവിത വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂല്ലേ ഏതാണ് കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി കള്ളനായിട്ടുള്ള കാക്ക കാകൻ എന്ന് പറഞ്ഞ കാക്ക വന്നിട്ട് എൻ്റെ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ നോക്കൂ കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു ഏതാണ് വൈകാതെ വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൾ അതായത് ആ പൈതൽ ആ കുട്ടിയുടെ കയ്യില് രണ്ട് കയ്യിലും വെണ്ണ വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ആ വരികൾ കേട്ടോ അടുത്തത് അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക കള്ളനായുള്ള കാകൻ കള്ളനായുള്ള കാകൻ കകന്റെ പ പകരം വരുന്ന വര്യ വാക്കിയേതാണ് കാക്ക അല്ലെ കള്ളനായുള്ള കാക്ക അടുത്തത് നോക്കൂ വെണ്ണില പോലുന്ന തിങ്കൾ വെണ്ണില പോലുന്ന തിങ്കൾ തിങ്കൾക്ക് പകരം ഏതാണ് ആ ചന്ദ്രൻ അല്ലെ വെണ്ണില പോലുന്ന ചന്ദ്രൻ അടുത്തത് ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ആർത്തനായി നിന്നു ഞാൻ കരയുന്ന പോലെ അല്ലെങ്കിൽ കരയും പോലെ കേട്ടോ കരയും കേഴും എന്ന് പറഞ്ഞാല് കരയും അപ്പോ ഇതാണ് അടിവരയിട്ട പദത്തിന് പകരം വരുന്ന മറ്റൊരു പദം അടുത്തത് മാതൃക പോലെ മാറ്റി എഴുതാം ആഗമിപ്പോളവും ആഗമിക്കുന്നത് വരെ ഏതുമേ താരാതെ ഒന്നും തരാതെ കേഴും പോലെ കരയും പോലെ ഓക്കെ അപ്പൊ ഇതെല്ലാതും എഴുതി ടീച്ചർക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കട്ടോ അടുത്തത് ഒരേ ഇണം ഒരേ താളം ആവൂ വിശപ്പിലെ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൻ തേൻ കുഴമ്പും നല്ല പഴങ്ങൾ നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ അപ്പൊ ഇതിൽ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ ഈണം സമാനമല്ലേ ആവു വീശപ്പില്ലേ കാച്ചിയ പാലീത തൂവെള്ളി കിണ്ണത്തിൻ കുഴമ്പും നല്ല പഴങ്ങളും മാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ അപ്പൊ ഒരു ആദ്യത്തെ രണ്ട് വരികളിൽ എന്താണ് പന്ത്രണ്ട് വാക്കുകളാണുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ വരികളിൽ പത്ത് വാക്കുകൾ വീതമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ വരികളിലെ ഈണം സമാനമാണ് അല്ലെങ്കിൽ ഈ രണ്ട് കവിതകളിലും ഈണങ്ങൾ സമാനമാകുന്നത് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥയിലെയും വള്ളത്തോളിന്റെ ഈ കവിതയിലെയും അക്ഷരങ്ങളുടെ എണ്ണം തുല്യമാണ് ആദ്യത്തെ രണ്ട് വരികളിൽ പന്ത്രണ്ട് അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ പത്തക്ഷരങ്ങളുമാണ് വരുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈണം ഒരേ പോലെ ആകാൻ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഈണം ഒരേ പോലെ ആവുന്നത് കേട്ടോ അടുത്തത് താരാട്ടുപാട്ടുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓമന തിങ്കൾ കിടാവോ നല്ല കോമള പൂവോ പൂവിൽ നീറഞ്ഞ മധുവോ പഴി പൂർണേന്ദൂതന്റെ നിലാവോ പുത്തൻ പാപീഴ കൊടിയോ ചേറൂ തത്തകൾ കൊഞ്ചും മൊഴിയോ അപ്പൊ ഇത് എഴുതിയെടുക്ക പിന്നെ ഉള്ളത് പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ അടുത്തത് ഉണ്ണീ വാവോ പൊന്നുണ്ണീ വോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ അടുത്തത് താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങ അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനി കയ്യിലെടുക്കീണം അപ്പൊ ഈ താരാട്ടുപാട്ടുകളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ താരാട്ടുപാട്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആയിരുന്നു എല്ലാവരും ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ടീച്ചർക്ക് അയച്ചുകൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്